നിലവിലുള്ള ഈ സർക്കാരിനല്ലാതെ വേറെ ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ഇത്രയും ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഇത് പറഞ്ഞെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ആ തുക ഞങ്ങൾ ഒരിക്കലും കൈപ്പറ്റില്ല, ഞങ്ങൾക്ക് വേണ്ടിയതാണ്. എന്നിരുന്നാലും ഈ സർക്കാർ ഈ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ നീചമായ വൃത്തികെട്ട പരിപാടി എന്നല്ലാതെ, വൃത്തികെട്ട സർക്കാർ എന്നുള്ള നാറിയ സർക്കാർ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. വേറൊരു കാര്യം, ഇവർ ഇനിയും ഈ ഇതിനെതിരെ വീണ്ടും ഒരു പല പ്രാവശ്യം അപ്പീലുകൾക്ക് ഇങ്ങനെ പോകും. കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ നമുക്ക് AG ഒരു ഓഡിറ്റോ എന്തെങ്കിലും വരുമ്പോൾ റിപ്പോർട്ടിൽ കാണാൻ കഴിയും, ഇത്ര രൂപ അനുവദിച്ചു, അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അപ്പീലിന് പോയത്, അതിൻ്റെ മൂന്നിരട്ടി തുക ചെലവാക്കിയത്. ഷിഫ്റ്റിയുടെ ഇപ്പോൾ സിദ്ധാർത്ഥിന് വേണ്ടി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 700,000 രൂപ കൊടുക്കാൻ വിധി വന്നിട്ടുണ്ട്. സിദ്ധാർത്ഥിന് കുടുംബം അറിഞ്ഞായിരുന്നോ? ഇങ്ങനൊരു വാർത്ത ഇപ്പോൾ പറഞ്ഞു, December 6 സിദ്ധാർത്ഥ കുടുംബത്തിന് സർക്കാർ 700,000 രൂപ കൊടുക്കാം എന്നൊരു വിധി ഉറപ്പു. പക്ഷേ അത് കൊടുക്കാൻ പറ്റില്ലെന്നും കോടതിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് സർക്കാർ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനോട് ഹർജി റിവ്യൂ, അത് പൊതുതാൽപ്പര്യ ഹർജി, അതായത് ഒന്ന് പുനർനിർണ്ണയിക്കണം, ഒന്നുകൂടി ആലോചിക്കണം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കുടുംബത്തിന് എന്താ പറയാനുള്ളത് ഇതിനെ പറ്റി? അപ്പോൾ എന്തായാലും ഇപ്പം നിങ്ങൾ പറഞ്ഞാണ് ഞാനും അറിയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ അനുവദിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അനുവദിക്കണമെന്ന് പറഞ്ഞ തുക, അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആവശ്യമെന്ന് വെച്ചാൽ അവൻ്റെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവനാണ്, അത് തരാൻ ഇവർക്ക് കഴിയില്ല. അപ്പം അവനൊരു വില ഇടയിട്ട് നമുക്ക് തരേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കത് ആ പൈസയുടെ ആവശ്യമില്ല. എന്നിരുന്നാലും ഇപ്പം ഞാൻ ഇപ്പം നിങ്ങൾ വഴി അറിഞ്ഞ ഈ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ ഗവൺമെൻറ് വീണ്ടും അപ്പീലിന് പോകുന്നു എന്നാണ്. കാരണം ഇത് അങ്ങനെ കോടതിയിൽ പോകാൻ കഴിയാത്തതുകൊണ്ട് അതുകൊണ്ട് വീണ്ടും ദേശീയാവകാശ കമ്മീഷനെ മനുഷ്യാവകാശ കമ്മീഷനെ തന്നെ സമീപിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും നീചമായ അല്ലെങ്കിൽ ഇത്രയും വൃത്തികെട്ട ഒരു പരിപാടി, ഒരു നടപടി ഈ വൃത്തികെട്ട സർക്കാരിനല്ലാതെ, ഇപ്പം നിലവിലുള്ള ഈ സർക്കാരിനല്ലാതെ വേറെ ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ഇത്രയും ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഇത് പറഞ്ഞെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ആ തുക ഞങ്ങൾ ഒരിക്കലും കൈപ്പറ്റില്ല, ഞങ്ങൾക്ക് വേണ്ടിയതാണ്. എന്നിരുന്നാലും ഈ സർക്കാർ ഈ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ നീചമായ വൃത്തികെട്ട പരിപാടി എന്നല്ലാതെ, വൃത്തികെട്ട സർക്കാർ എന്നുള്ള നാറിയ സർക്കാർ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. വേറൊരു കാര്യം, ഇവർ ഇനിയും ഈ ഇതിനെതിരെ വീണ്ടും ഒരു പല പ്രാവശ്യം അപ്പീലുകൾക്ക് ഇങ്ങനെ പോകും. കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ നമുക്ക് AG ഒരു ഓഡിറ്റോ എന്തെങ്കിലും വരുമ്പോൾ റിപ്പോർട്ടിൽ കാണാൻ കഴിയും, ഇത്ര രൂപ അനുവദിച്ചു, അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അപ്പീലിന് പോയത്, അതിൻ്റെ മൂന്നിരട്ടി തുക ചെലവാക്കിയത്. അപ്പം ഇതാണ് ഈ സർക്കാർ ഇത്രയും കാലം പല വിക്ടിമുകൾക്കും, ഞങ്ങളെ കാര്യമല്ല പറയുന്ന, പൊതുവായിട്ട് ഞാനിപ്പോൾ വാർത്തകളിൽ പണ്ട് നേരത്തെ മനസ്സിലാക്കിയ കാര്യം, പല വിക്ടിമുകൾക്ക് ഇതുപോലെയുള്ള നഷ്ടപരിഹാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ സർക്കാർ അപ്പീലിന് പോകും. നഷ്ടപരിഹാരം തുച്ഛമായ ഒരു എമൗണ്ട് ആയിരിക്കും, സർക്കാരിൻ്റെ അപ്പീൽ തുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു 10 ഇരട്ടിയോളം ചെലവാക്കും. അപ്പം എനിക്ക് നിങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ സർക്കാരിന് പറയാനുള്ളത്, ദയവ് ചെയ്ത് പാവപ്പെട്ട ജനങ്ങളുടെ നികുതി തുകയെടുത്ത് നിങ്ങൾ അപ്പീലിന് പോകരുത്, ഈ പൈസ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ഈ അപ്പീലിന് പോയി പാവപ്പെട്ട ജനങ്ങളുടെ തുക ടാക്സ് എമൗണ്ട് നശിപ്പിച്ച് കളയരുത്, ഞങ്ങൾ ഈ പൈസ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ പേരും പറഞ്ഞ് നിങ്ങൾ അപ്പീലിന് പോയിട്ട് ഒരു ഭീമമായ തുക ഈ ഇത് കോടതി ചെലവിലും അല്ലെങ്കിൽ മറ്റുള്ള ചെലവുകൾക്കൊന്നും പറഞ്ഞുകൊണ്ട് എഴുതി തള്ളുകയും അത് AG അക്കൗണ്ടിങ് ജനറലിൻ്റെ ഓഡിറ്റിൽ കണ്ടെത്തുകയും ചെയ്യും, നമുക്ക് അത് വരും നാളുകൾ കാണാനും കഴിയും. അപ്പം ഇത്തരം നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ അവന് ഏറ്റ പീഡനങ്ങളും മറ്റൊന്നും അത് പരിഗണിച്ചായിരിക്കാം ഇത്തരത്തിലൊരു എമൗണ്ട് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾക്കത് ഞങ്ങൾക്ക് കുട്ടി എൻ്റെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവനാണ് വില, ആ ജീവൻ തിരിച്ചു തരാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം, അത് അവരെ കൊണ്ട് കഴിയത്തില്ല. അപ്പം ഇത്തരത്തിലുള്ള തുക അവർ നിശ്ചയിച്ചെങ്കിൽ അതിനെതിരെ ഈ പോകുന്ന ഈ നടപടി ഈ സർക്കാരിനെ സംബന്ധിച്ച് ഒരു നീചമായ ഒരു എന്താ പറയുന്ന എനിക്കറിയില്ല, എന്തായാലും ഒരു നാറിയ ഏർപ്പാട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ നടപടി എന്നല്ലാതെ ഈ സർക്കാരിനല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. ഇപ്പം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഇപ്പം അമ്മുവിൻ്റെ മരണം ഇതിനോടനുബന്ധിച്ച് നടന്നിരിക്കുന്നു. അപ്പം അമ്മുവിനെയും കൊലപ്പെടുത്തിയതാണ്, അത് കുട്ടികളിലെന്ന് പറയാം. അല്ലാതെ തന്നെ SFI നേതൃത്വത്തിൽ ഇപ്പം കലാലയങ്ങളിലും വളരെയേറെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകങ്ങൾ തന്നെ ആയാലും അധ്യാപകരെ തന്നെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ ഇവരൊരു റിക്രൂട്ട്മെൻ്റാണ്, കുട്ടികളെ
വാർത്തെടുക്കുകയാണ്. അടുത്ത എസ് എഫ് ഐയിൽ ഇതേപോലെയുള്ള ക്രിമിനലുകളെ സൃഷ്ടിച്ചാൽ മാത്രമേ അവർക്ക് ഡി വൈ എഫ് ഐയിലേക്ക് അവരെ റിക്രൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഡി വൈ എഫ് ഐയിൽ വീണ്ടും ക്രിമിനലുകൾ ഉണ്ടായാൽ മാത്രമേ അവർക്ക് മന്ത്രിഭാഗത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ നിലപാടെന്ന് പറയുന്നത് എത്രത്തോളം കേസുകളുണ്ട്, ഒരാളിന് 30-40 കേസുണ്ടോ അവരെയായിരിക്കും അവർ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് പറയാതെ തന്നെ അറിയാലോ, കഴിഞ്ഞ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലായതാണല്ലോ എസ് എഫ് ഐയിൽ. അപ്പം ഇത് ഈ നിലപാടിലാണ് ഇവർ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇവരിൽ നിന്നും ഇതിനപ്പുറം ഒരു നടപടി ഇപ്പം നിങ്ങൾ വഴിയാണ് ഞാൻ തന്നെ ഇത് അറിഞ്ഞത്. അപ്പം ഇത്തരത്തിലല്ലാതെ വേറൊരു ചിന്ത അവരെ കൊണ്ട് ചിന്തിക്കാൻ കഴിയില്ല. ഇത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ തീരുമാനം എന്ന് പറയുന്നത്. അവർക്കിതിനപ്പുറം മനുഷ്യത്വരഹിതമായിട്ടുള്ള രീതി അല്ലാതെ അവർക്ക് വേറൊന്നും ചിന്തിക്കാനേ കഴിയില്ല. അവരുടെ അവർ പഠിച്ചു വന്നത് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന ശൈലിയാണ് അവർ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ നീതി വളരെ അകലെയാണ്. സിദ്ധാർത്ഥന് നീതി ലഭിക്കുക എന്നുള്ളത് വളരെ വലിയൊരു ടാസ്ക്കായിട്ട് മാറിയിരിക്കുന്നു. അതായത് ഈ തുക തരാമെന്ന് സർക്കാർ സമ്മതിച്ചാൽ ആ തുക വാങ്ങിക്കും സർക്കാരിൻ്റെ നിന്ന്? സർക്കാർ തന്നാലും ഞങ്ങൾ വാങ്ങിക്കും. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനാണ്, അത് അവർ തരുക. അത് അല്ലെങ്കിൽ ഇത് അവൻ്റെ ജീവൻ എടുത്ത് അവനെ കൊലപ്പെടുത്തിയ അവർക്കുള്ള ശിക്ഷാ നടപടികൾ അവർ ഊർജിതപ്പെടുത്തുക, അവർക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഇവരെ ഇപ്പോഴും അവരെ സംരക്ഷിക്കുന്ന നടപടി അവർ രക്ഷപ്പെടുമെന്നുള്ള തോന്നലാണ് വരും തലമുറയിൽ. അതായത് ഇപ്പോൾ 10-ാം ക്ലാസ് ലെവലിലുള്ള എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾ പോലും കൊലപാതകം അല്ലെങ്കിൽ അടിപിടിയിലേക്ക് അധ്യാപകരായി വർദ്ധിക്കുന്ന രീതിയിലേക്ക് വരെ പോകാൻ അവരെ ധൈര്യം പകരുന്നത് സിദ്ധാർത്ഥം കേസ് തന്നെയാണ്. സിദ്ധാർത്ഥൻ്റെ കേസിലെ പ്രതികളെ കൃത്യമായി മോണിറ്റർ ചെയ്ത് അവർക്ക് ശിക്ഷ ഉറപ്പാക്കിയിരുന്നെങ്കിൽ അമ്മു ഇന്ന് കൊല ചെയ്യപ്പെടില്ലായിരുന്നു. അതുപോലെ തന്നെ വൈഷ വേറൊരു പയ്യൻ ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ ഇവരാരും മരിക്കില്ലായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം കാരണം ഇവരുടെ ഈ മെല്ലെപ്പോക്ക് സമീപനം അല്ലെങ്കിൽ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നടപടി തന്നെയാണ്.